സംസ്ഥാനത്തെ ഏറ്റവും തീവ്രമായ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടകര. കേരളത്തിൽ ഏറ്റവും ശക്തമായ പ്രചാരണം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്ന് ആലോചിക്കാതെ പറയാൻ കഴിയുന്ന മണ്ഡലമാണ് വടകര. കേരളത്തിൽ ഇതിനു മുൻപ് കാണാത്ത തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പ്രചാരണം നടന്നു. അതിൽ പലതും അശ്ലീലവും വർഗീയവുമായി മാറുകയും ചെയ്തു. വടകരയിൽ പ്രചാരണത്തിന്റെ നല്ലൊരു ഭാഗം സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഇതിനിടെയാണ് കെ ശൈലജ തന്റെ വ്യാജ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുവെന്ന് ആരോപിച്ച് പരാതിയുമായി ഇറങ്ങത്തെത്തിയത്. വ്യാജ വീഡിയോയും പോസ്റ്റുകളും ഫോട്ടോകളും ഫേസ്ബുക്കിലും വാട്സപ്പിലും പരന്നു നടന്നു. ഇതിൽ വ്യാജനെയ്ത് യാഥാർത്ഥ്യമേതെന്ന് തിരിച്ചറിയാനാകാതെ വോട്ടർമാർ കുഴങ്ങി. അങ്ങനെയിരിക്കെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പ്രചരിപ്പിക്കപ്പെട്ട കാഫിർ വാട്സപ്പ് സന്ദേശത്തിന്റെ ഉറവിടം എവിടെ നിന്നെന്ന് ഇതുവരെയും കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം നെടുമ്പർമണ്ണ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ വാട്സാപ്പ് പേജിൽ നിന്നെന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട വിവാദ സന്ദേശം സത്യമാണെന്ന് തെളിയിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് തിരുവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത് വന്ന സാഹചര്യവും ഉണ്ടായി. ഇല്ലാത്ത പോസ്റ്റ് ഉണ്ടാക്കി സ്ക്രീൻഷോട്ട് എടുത്ത് അത് CPMന്റെ ഉയർന്ന നേതാക്കൾ വരെ പ്രചരിപ്പിച്ചെന്നും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും യൂത്ത് ലീഗ് ആരോപിച്ചിരുന്നു. എന്നാൽ തനിക്ക് മതത്തിന്റെ പ്ലസ് വേണ്ട എന്നും കാഫിറിന് വോട്ട് ചെയ്യരുതെന്ന പേരിൽ വന്ന പോസ്റ്റർ വ്യാജം, കാഫിറിന് വിളിച്ചുള്ള വോട്ട് തനിക്ക് വേണ്ടെന്നുമായിരുന്നു ഷാഫി പറമ്പിൽ ഈ വിഷയത്തോട് പ്രതികരിച്ചത്. കാഫിർ പ്രയോഗം പഴച്ചുവിട്ടത് ആര് എന്ന ചോദ്യമാണ് തിരഞ്ഞെടുപ്പ് ഫലം അടുക്കാറായപ്പോഴും വടകരയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇപ്പോൾ കത്തിനിൽക്കുന്നത്. പോലീസ് നാടിനീളെ അന്വേഷണം നടത്തിയിട്ടും ആ പ്രയോഗം നടത്തിയ ആളെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെയും UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെയും സൈബർ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളായി 10 പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. കാഫിർ പ്രയോഗം നടത്തിയ ആളെ മാത്രം പോലീസിന് കണ്ടുപിടിക്കാനായിട്ടില്ല. യൂത്ത് ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് കാസിമിന്റെ പേരിലാണ് കാഫിർ പ്രയോഗം പ്രചരിച്ചത്. താൻ നിരപരാധിയാണെന്നും കുറ്റക്കാരനെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് കാസിം 2 തവണ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ വ്യാജ വാട്സപ്പ് സന്ദേശത്തിന് പിന്നിൽ CPM ആണെന്ന് ജില്ലാ സെക്രട്ടറിയുടെ പേരെടുത്തു പറഞ്ഞ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജിയും റവല്യൂഷണറി യൂത്ത് രംഗത്തെത്തിയതോടെയാണ് തർക്കം ഇപ്പോൾ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. ഇതിനെതിരെ LDF ശക്തമായി രംഗത്ത് വരികയും UDF വർഗീയ ധ്രുവീകരണം നടത്തി വോട്ട് പിടിക്കുന്നെന്ന CPMന്റെ ആരോപണത്തിന് ശക്തി പകരുന്നതായിരുന്നു ആ സ്ക്രീൻഷോട്ട്. വടകരയിലെ കാര്യങ്ങൾ കൈവിട്ടു പോയതോടെയാണ് സർവകക്ഷി യോഗം വിളിക്കാമെന്ന ആശയം മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത്. യൂത്ത് കോൺഗ്രസിന് സർവകക്ഷി യോഗം വിളിക്കുന്നതിനോട് എതിർപ്പായിരുന്നു. സമാധാനം പുലരാൻ നടപടി വേണമെന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം അടക്കം സ്വീകരിച്ചത്. എന്നാൽ വ്യാജ സന്ദേശം പ്രചരിപ്പിച്ച് നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ എത്തിച്ച ശേഷം മതി സമാധാന യോഗമെന്ന നിലപാട് UDFനുള്ളിൽ ഉയർന്നു. അതേസമയം കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ തങ്ങൾ അല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. എതിരാളികൾ ഇത്തരത്തിലുള്ള എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തി ജനങ്ങൾ അതെല്ലാം വിശ്വസിക്കുമോ? അങ്ങനെ വിശ്വാസത്തിലെടുത്താൽ എന്താ ചെയ്യുക? ഞാൻ കുറേയേറെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. ആ സമയത്തൊന്നും ഇങ്ങനെ വ്യക്തിപരമായി വൃത്തികെട്ട അധിക്ഷേപം ചൊരിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നും KK ശൈലജ മാധ്യമങ്ങളോട് പറഞ്ഞു. വടകരയിൽ BJP UDFന് വോട്ട് മറിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് KK ശൈലജ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. എത്ര വോട്ട് മറിച്ചെന്ന് പറയാൻ സാധിക്കില്ല. അപൂർവം ചിലയിടങ്ങളിൽ നിന്ന് അത്തരം സംസാരം ഉണ്ടായത് കാരണമാണ് പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. തനിക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപമാണ് വടകരയിൽ നടന്നത്. തെരഞ്ഞെടുപ്പിൽ തോൽക്കാം ജയിക്കാം അതെല്ലാം വോട്ടിനെ കഴിഞ്ഞേ പറയാൻ കഴിയുമെന്നും ശൈലജ പറഞ്ഞു. BJP UDFനായി വോട്ട് മറിച്ചുവെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അഭിപ്രായത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ശൈലജ. വടകരയിൽ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസവും അവർ പങ്കുവച്ചു. വ്യക്തിപരമായ അധിക്ഷേപം അവസാനിപ്പിക്കണമെന്നും ശൈലജ ആവശ്യപ്പെട്ടു. DGP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും അന്വേഷണം എങ്ങുമെത്താതെ വന്നതോടെ ആരോപണ വിധേയനായ PK മുഹമ്മദ് കാസിം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അന്വേഷണം നടത്തണമെന്ന് ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ടാണ് കാസിം ഹൈക്കോടതിയെ സമീപിച്ചത്. April 25 കാസിം സ്വന്തം നിലയ്ക്കും സംഘടനാ തലത്തിലും പോലീസിൽ പരാതി നൽകിയിരുന്നു. അന്വേഷണം മുന്നോട്ട് പോകാതെ വന്നതോടെ കഴിഞ്ഞ ആഴ്ച വീണ്ടും SPക്ക് പരാതി നൽകിയിരുന്നു.
കഴിഞ്ഞ ദിവസം ഡി ജി പിക്കും പരാതി നൽകി. ഇതിനിടെ യൂത്ത് ലീഗ് കളക്ടർക്കും പരാതി നൽകിയിരുന്നു. തുടർന്നാണ് കാസിം ഹൈക്കോടതി സമീപിച്ചത്. സി പി എം അനുകൂല ഫേസ്ബുക്ക് പേജിലൂടെയാണ് വ്യാജ സ്ക്രീൻഷോട്ട് പുറത്തു വന്നത്. ഈ ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻമാരെ ചോദ്യം ചെയ്താൽ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ കഴിയും. എന്നാൽ അതിന് പോലീസ് തയ്യാറാകുന്നില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ വേറെ ആരെയും ചോദ്യം ചെയ്തിട്ടുമില്ല എന്നും കാസിം പറഞ്ഞു.